ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ദൈ കാണുന്ന ആൾട്ടർനാന്തറ ഫിക്കോഡിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സുന്ദരി ചെടിയുടെ വീഡിയോയാണ്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ആകെ ഒരു പരുവായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചട്ടിയിലും പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് നമുക്ക് കുറച്ച് കമ്പുകളെല്ലാം കട്ട് ചെയ്ത് നടണം. അതുപോലെ ഇത് നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വരുന്ന ലീഫുകളാണ് കണ്ടത്. ഇതൊന്നും വലിയ ആരോഗ്യമില്ലാതെ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് ഒക്കെ നടുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതായത് ഇവിടെ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഗ്രാസ് വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കിന്നിതിൻ്റെ കട്ടിങ്ങും നടീൽ രീതിയും പോട്ടിംഗ് മിക്സും ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ്ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിക്കോഡിയ പ്ലാന്റ് അങ്ങനെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റി അല്ല. ഇതിൻ്റെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ലീഫാണ്. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേകതയാണ് കാണാനായിട്ട്. അതിൻ്റെ സ്റ്റെമ്മാണെങ്കിൽ കുറച്ച് ഒരു റോസ് കളർ പോലെ വരുന്ന സ്റ്റെമ്മാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ ഏകദേശം ഒരേ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ചെടി നടുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്യാവശ്യം പ്രോപ്പർ വളങ്ങളും പോട്ടിംഗ് മിക്സും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. അതായത് കണ്ടോ, ഇതുപോലെ റോസ് കളറും കൂടെ നമ്മുടെ ലീഫിൽ മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ലീഫെല്ലാം കുറച്ച്, ഇത് പ്ലാന്റ് കുറച്ച് മുറ്റിയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായി നമ്മുടെ ഈ ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇതല്പം മുറ്റിപ്പോയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സിന് ആ ഒരു ലീഫിന് ആ ഒരു ഭംഗിയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഓരോന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് റീപോട്ട് ചെയ്ത് നടാം. പിന്നെ ഇതുപോലൊന്ന് വരി വരിയായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊമ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മിക്സഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫിക്കോഡിയ പ്ലാന്റ് നമുക്ക് നട്ട് വളർത്താനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് റൂട്ടുകൾ വരുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അതാ പുറത്ത് നമ്മളിത് കൂടുതൽ ഔട്ട്ഡോറായിട്ടും ഹാങ്ങിങ് ആക്കിയൊക്കെ ഇടുന്ന പ്ലാന്റാണ്. ഔട്ട്ഡോറായിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ്. കാരണം വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ പ്രോപ്പർ കളർ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എന്താ ഇവിടെ കാണിച്ചത്, കുറച്ച് ദിവസം മഴയൊക്കെ ആയിട്ട് കണ്ടോ, ഇത് സ്റ്റെമ്മിൻ്റെ വശങ്ങളിലെല്ലാം ഇപ്പോൾ ഇതാ കണ്ട ചെറിയ ചെറിയ വേരുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം തന്നെയാണ് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് നടാനായിട്ട് എളുപ്പം. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ, ചെറിയ ചെറിയ റൂട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്തൊക്കെ നടുമ്പോൾ അതായത് പോലെ അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിൽ ലീഫുകൾ വരും. നമ്മൾ കട്ട് ചെയ്ത് നടാതിരിക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ പ്ലാന്റ് കൺവേർട്ടായി പോകും. അപ്പോൾ ഇതെല്ലാം നമുക്കിനി കട്ട് ചെയ്ത് നടണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഫുള്ളൊന്ന് പ്രൂൺ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതാ ചെടിയെ ഫുള്ളൊന്ന് കൂട്ടി പിടിച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ പ്ലാന്റ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു പ്ലാന്റ്സിനെ ഒന്ന് നിലത്തേക്ക് വെച്ച് കൊടുക്കാം ഈ ചുവട് ഭാഗം. കാരണം അതിൽ നിന്ന് വീണ്ടും പുതിയ പ്ലാന്റ്സ് തെളുത്ത് വരും. നമുക്ക് പുതിയ പോട്ടിലേക്ക് നടുമ്പോൾ ഇതുപോലെ ഈ ഒരു മണ്ട ഭാഗം നമുക്ക് നട്ടുകൊടുത്താൽ മതിയാവും. കണ്ടോ, ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പ്ലാന്റ് ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നിലത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കി പോട്ടിലുള്ള പ്ലാന്റ്സ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതൊക്കെ ആകെ ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതുമൊക്കെ നമ്മൾ നേരത്തെ പോലെ കൂട്ടിപ്പിടിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിലുള്ളതോടെ നമുക്ക് കട്ട് ചെയ്ത കാട് പോലെ ഫുള്ളിങ്ങനെ വളർന്ന് കിടക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കി രണ്ട് പോട്ടിൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് നടാം. ഇതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒരു സൈഡിനേ കട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഏതൊരു പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തൊക്കെ നട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റ്സിന് ഇതുപോലെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ വളർന്ന് കിടക്കും. ഒരുപാട് അധികം സ്റ്റെമ്മ് നമുക്ക് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടോ. ഇപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ. ഇപ്പോൾ ഒരു പോട്ടിലുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ തന്നെ അത്രയും പ്ലാന്റ്സ് നമുക്ക് കൈ കിട്ടും.
കണ്ടോ, ഈ പ്ലാന്റ്സിലൊക്കെ വേരുകൾ വന്നേക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ നല്ല രീതിക്ക് റൂട്ടുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. നമ്മുടെ മൂന്ന് പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മൂന്ന് പോട്ടിലുള്ള പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു പ്ലാന്റ്സിൽ ഒന്ന് സെപ്പറേറ്റ് എടുക്കാം. അതാ കണ്ടോ, നമുക്ക് കാണിക്കണ്ട, ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയധികം പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ പോട്ടിൻ്റെ അവസ്ഥയാണ് ഇതായി കാണുന്നത്. നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ്സ് ഒന്ന് സെപ്പറേറ്റ് എടുക്കാം. അതാ കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പോട്ടിൽ ഈ പ്ലാന്റ് റൂട്ട് നിറഞ്ഞിട്ടുണ്ട്. നല്ല വേരുള്ള ചെടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് നിലത്തേക്ക് വെച്ച് കൊടുക്കാം. അതായത് ഈ പ്ലാന്റ്സിൻ്റെ അടിപ്പകത്ത് കുറച്ച് മണ്ണങ്ങ് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നിലത്തേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, വേരുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വേരുകളായിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഡിഷിലേക്ക് കുറച്ച് മണ്ണിങ്ങനെ മാറ്റുകയാണ്. ഫുള്ളായിട്ട് മാറ്റണ്ട, വശങ്ങളിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് മാറ്റിക്കൊടുത്താൽ മതി. ഈ പ്ലാന്റ്സ് നമുക്ക് തറയിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ മണ്ണ് ഞാൻ കുറച്ച് ഇളക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ പ്ലാന്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മൂട് ഭാഗം കട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത് കണ്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത മൂന്ന് ചുവടും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ വശങ്ങളിൽ നിന്നുള്ള മണ്ണ് നമുക്ക് ലൈറ്റായിട്ട് നമ്മുടെ പ്ലാന്റ് മൂടിപ്പോവാതെ ഇതുപോലെ വശങ്ങളിലൊന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും കണ്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിന് നമ്മുടെ പ്ലാന്റ് നല്ല രീതിക്ക് റൂട്ടെല്ലാം ഓട്ടി നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ നട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനെല്ലാം വീണ്ടും ഒരുപാട് ശിഖരങ്ങൾ പുതിയത് പൊടിച്ച് വരും. അപ്പോൾ നമുക്കിനി ബാക്കി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് പോട്ടിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതായി ഇവിടെ വെട്ടി കട്ട് ചെയ്തിട്ടേക്കുന്ന ഈ ഒരു പ്ലാന്റ്സിനെ ഒരേ ലെങ്ത്തിന് കട്ട് ചെയ്തെടുക്കണം നടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ്, ഈ ഒരു നീളത്തിനാണ് നമ്മുടെ പ്ലാന്റ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. നീളം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്നു വരാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിലേക്ക് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. കണ്ടോ, ഈ ഒരു ലെങ്ത്തിനാണ് ഞാൻ പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോട്ടിൽ നടാൻ വേണ്ടിയിട്ട് ഇത്രയും ചെടികൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരേ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ഇത്രയും പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ആ പോട്ടുകളിൽ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലൂടെയാണ്. അപ്പോൾ കോമൺ ആയിട്ട് മിക്ക പ്ലാന്റ്സും നമ്മൾ നടുമ്പോൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു പോട്ടിംഗ് മിക്സാണിത്. അപ്പോൾ ഇത് നമുക്ക് ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് നടാനും ഈ ഒരു പോട്ടിംഗ് മിക്സ് എടുത്താൽ മതിയാവും. മണൽ കുറച്ച് കൂടുതൽ ഇടുക. അപ്പോൾ ഇതൊരു കവറിലൂടെ നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ പ്ലാന്റ്സ് എല്ലാം നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് ഫുള്ളിൽ നട്ടു കൊടുക്കാം. ഒരു നിശ്ചിത അകലത്തിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഒരുപാട് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇതൊക്കെ നല്ല ബ്രാഞ്ചസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് നട്ടു കൊടുക്കാം. നമ്മളിതാ നമ്മുടെ നാല് പോട്ടിലും നമ്മുടെ പ്ലാന്റ്സ് നട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നട്ടാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ചെടി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് തളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് നല്ല നനവുണ്ട് മണ്ണിൽ. നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് ഷെയ്ഡായിട്ടുള്ളൊരു ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. വേരെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കാം. അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിനൊക്കെ ആ ഒരു കളറൊക്കെ വരുള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു ഭംഗി അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം നല്ല രീതിക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഡെയിലി നന്നായിട്ട് നനച്ച് കൊടുക്കുക. കാരണം നമ്മൾ നടുന്ന പോട്ട് പോട്ടിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് വേരുകൾ അങ്ങ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കവറാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റീപോട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ വേരെല്ലാം പോട്ടിൽ ഒരുപാടങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി കാണില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാന്റ്സ് കാണാനായിട്ട് ഒരു ഭംഗി കാണുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് നടന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
പൊതുവെ നമ്മുടെ ഈ ഒരു ചെടിക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും കൊടുക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയിലും വളർന്ന് വരുന്നതാണ്. ഇപ്പോൾ മണ്ണിൻ്റെ പി എച്ച് ലെവലോ ഒന്നും ഈ ഒരു പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകമല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട്. പിന്നെ നമ്മളിതിന് കൊടുക്കുന്ന വളങ്ങളുടെ കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം മെയിനായിട്ടും ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ ഈ ഒരു പ്ലാന്റ്സിന് കൊടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് ചാണക സ്ലറിയും മറ്റുമൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഉള്ളിത്തൊലിയോ മുട്ടത്തോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ പൊടിച്ച് നമ്മുടെ മണ്ണിലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് അത് നല്ല രീതിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.